ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനലിൽ 100,000 സബ്സ്ക്രൈബേഴ്സ് തികയാൻ പോവാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മളൊരു കോൺടെസ്റ്റ് നടത്തുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചുവടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കോൺടെസ്റ്റിന് ഒരു ഗിവ് എവേ ഉണ്ട്, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ഒന്ന് കയറി കാണുക. ഇപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം അതിനെക്കുറിച്ചിട്ടൊന്നുമല്ല. പ്രവാസികൾ ഇപ്പോൾ ഒരുപാട് നാട്ടിലേക്ക് വരികയാണ്. നമ്മുടെ വിദേശത്തുനിന്നുള്ള ആളുകൾ മാത്രമല്ല, നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയിട്ട് ജോലി അവിടെ ചെയ്യാൻ പറ്റാതെ തിരിച്ചു വന്ന കുറേ ആളുകൾ, ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മുടെ നാട്ടിലേക്ക് ഇനി വരികയാണ്. അതിൽ പകുതിയിലധികം ആളുകളും അന്വേഷിക്കുന്നത് കോഴി വളർത്തലിനെ കുറിച്ചാണ്. ഇത് പറയാനുള്ള കാരണം, ഒരുപാട് കോളുകൾ, ഒരുപാട് മെസ്സേജുകൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ട്, എങ്ങനെ കോഴി വളർത്തൽ, ഏതൊക്കെയാണ് തുടങ്ങുക, എങ്ങനെയാണ് തുടങ്ങുക എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട് ഒരുപാട് കോളുകളും മെസ്സേജുകളും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചത്. ഇതിനു മുമ്പ് പല വീഡിയോകളായിട്ടും നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, സംസാരിച്ചിട്ടുള്ള വിഷയം തന്നെയാണ്. പക്ഷേ അത് പല വീഡിയോകളിൽ കിടക്കുന്നത് കൊണ്ട് എല്ലാം കൂടെ ക്രോഡീകരിച്ച് ഒരൊറ്റ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. മുട്ടക്കോഴികളെ വളർത്താൻ തുടങ്ങുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ടിപ്പുകളാണ് കേട്ടോ. നിങ്ങൾക്കതിൽ നല്ലതാണെന്ന് തോന്നുന്നത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ഞാൻ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മുട്ടക്കോഴികളെ കുറിച്ചാണ്. മുട്ടക്കോഴികളെ വളർത്താൻ തുടങ്ങുന്ന ആളുകൾ ഏതൊക്കെ രീതിയിലുള്ള കോഴികളെയാണ് തിരഞ്ഞെടുക്കേണ്ടത്, ഏത് രീതിയിലാണ് വളർത്തേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കേട്ടോ. അതായത്, നമ്മൾ ഒരു മുട്ടക്കോഴി വളർത്താൻ തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ വളർത്താൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ആദ്യം തീരുമാനിക്കേണ്ടത്. കേജ് സിസ്റ്റത്തിൽ വളർത്തുന്ന മുട്ടക്കോഴികളുണ്ട്, അതുപോലെ തന്നെ ഫാം, ഇപ്പോൾ ഇതുപോലെയുള്ള ഫാമിനകത്ത് സ്വതന്ത്രമായിട്ട് തുറന്നു വിട്ട് വളർത്താൻ പറ്റുന്ന രീതിയിലുള്ള മുട്ടക്കോഴികളുണ്ട്. ഈ രണ്ട് ഇനത്തിൽപ്പെട്ടതിൽ ഏതിനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ആദ്യം തിരഞ്ഞെടുക്കണം. ഇപ്പോൾ സ്ഥലമില്ലാത്ത ആളുകൾ ടെറസിൻ്റെ മുകളിലൊക്കെ വളർത്താനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ കേജ് സിസ്റ്റത്തിലുള്ള വളർത്താവുന്ന ഹൈബ്രിഡ് മുട്ടക്കോഴികൾ വളർത്തുന്ന ായിരിക്കും ഏറ്റവും നല്ലത്. അതല്ല, കുറച്ച് സ്ഥലമുണ്ട്, നമുക്കൊരു ഷെഡൊക്കെ കെട്ടാം, അതിനകത്ത് കോഴികളെ വളർത്താം എന്നുള്ള രീതിയിലാണെങ്കിൽ ഏറ്റവും നല്ലത് അതായിരിക്കും. മറ്റേ കേജ് സിസ്റ്റത്തിനേക്കാൾ കൂടുതൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഷെഡ് കെട്ടി അതിനകത്ത് വളർത്തുന്ന മുട്ടക്കോഴികളെ ആയിരിക്കും. കേജ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് ആ കേജിനുള്ളിൽ തന്നെ കോഴികളെ നിർത്തി ചെറിയ ഒരു സ്ഥലത്ത് മാത്രം കോഴികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റുന്നൊരു സ്ഥലത്ത്, ചെറിയ സ്ഥലത്ത് കൂടുതൽ കോഴികളെ ഇട്ട് വളർത്താവുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ ആ കേജ് സിസ്റ്റത്തിൽ നമുക്ക് വളർത്താൻ പറ്റുന്ന കോഴികളാണ് BB380 ഹൈലൈൻ പോലെയുള്ള കോഴികൾ. ഏകദേശം ഒരു 300-ൽ കൂടുതൽ 320-330 മുട്ടകളൊക്കെ വർഷത്തിൽ കിട്ടുന്ന ഇനം കോഴികളാണ്. പക്ഷേ ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ലെയർ മെഷ് പോലെയുള്ള കമ്പനി തീറ്റകൾ നിശ്ചിത അളവിൽ കൊടുത്താൽ മാത്രമേ ഈ പറയുന്ന മുട്ടകൾ ലഭിക്കുകയുള്ളൂ. അതല്ലാതെ നമ്മുടെ ഭക്ഷണ വേസ്റ്റുകളോ ധാന്യങ്ങളോ, അതായത് അരി ഗോതമ്പ് പോലെയുള്ള ധാന്യങ്ങളോ ഒന്നും കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഹൈബ്രിഡ് കോഴികളിൽ നിന്ന് നമുക്ക് ഈ അവർ പറയുന്ന ഒരു 320-330 മുട്ടകൾ ലഭിക്കില്ല. അതാണ് അതിൻ്റെ ഒരു പോരായ്മ ഉള്ളത്. പിന്നെ ഫുഡ് സപ്ലിമെൻറ്റുകൾ, കാൽസ്യം, വിറ്റാമിനുകൾ, ന്യൂട്രീഷൻസുകളൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഫുഡ് സപ്ലിമെൻറ്റുകൾ വെള്ളത്തിലോ തീറ്റയിലോ ഒക്കെ മിക്സ് ചെയ്തിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആദ്യം ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ കേജ് സിസ്റ്റത്തിൽ വളർത്തുന്ന കോഴികളല്ല ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത്. അതല്ലാതെ ഇങ്ങനെ ഫാമുകളിൽ വളർത്താവുന്ന കോഴികളാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് മുട്ടകളുടെ എണ്ണം കുറവായിരിക്കും, പക്ഷേ തീറ്റ ചെലവ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കേജ് സിസ്റ്റത്തിൽ വളർത്തുന്ന കോഴികളേക്കാൾ ഏറ്റവും ബെറ്റർ നമുക്ക് ഇതേപോലെ ഫാമിൽ സ്വതന്ത്രമായിട്ട് വിട്ട് വളർത്താൻ പറ്റുന്ന കോഴികളാണ്. ഫാമിൽ വളർത്തുന്ന കോഴികൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ തന്നെ അതിലും ഒരുപാട് വെറൈറ്റി കോഴികളുണ്ട്, ഒരുപാട് ഇനം കോഴികളുണ്ട്, കൂടുതൽ മുട്ട കിട്ടുന്ന കോഴികളുണ്ട്. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒരു കോഴികളുടെ ഒന്ന് വിശദീകരണം ഒന്ന് തരാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏതാണ് അനുയോജ്യമായിട്ട് തോന്നുന്നത് വെച്ചാൽ അത് തിരഞ്ഞെടുക്കാം. ആദ്യമായിട്ടുള്ളത് സങ്കരയിനം കോഴികൾ തന്നെയാണ് കേട്ടോ, ഇതെല്ലാം ഹൈബ്രിഡ് കോഴികളല്ല.
ഗ്രാമശ്രീ, ഗ്രാമലക്ഷ്മി അതുപോലെയുള്ള കോഴികൾ ഒരു വിഭാഗത്തിൽപ്പെട്ടത്. പിന്നെ കൈരളി, അതുല്യ പോലുള്ള കോഴികൾ. ഇത് രണ്ട് സെപ്പറേറ്റ് എടുത്ത് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഗ്രാമശ്രീ, ഗ്രാമലക്ഷ്മി, ഗ്രാമപ്രിയ പോലുള്ള കോഴികളൊക്കെ ഏകദേശം 200 മുട്ടകളാണ് ഇവയിൽ നിന്ന് ലഭിക്കുക. 5.5 കഴിയുമ്പോൾ ഒരു മുട്ടയിട്ട് തുടങ്ങും. ഞാൻ പറഞ്ഞില്ലേ, ഏകദേശം ഒരു വർഷത്തിൽ ലഭിക്കുന്ന മുട്ടയുടെ കാര്യമാണ് പറഞ്ഞത്. ഏകദേശം 200 220 മുതൽ താഴോട്ട് വന്നാൽ 180 മുതൽ മുകളിലേക്ക്, ഇതിനിടയ്ക്കുള്ള ഒരു മുട്ടയാണ് ഇവരിൽ നിന്ന് ലഭിക്കുക. പിന്നെ ഇവരുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് വീട്ടുമുറ്റത്ത് അഴിച്ചുവിട്ട് വളർത്താൻ പറ്റുന്ന മുട്ടക്കോഴികൾ എന്നാണ് ഇവരെ പറയുന്നത്. അതായത് നമ്മുടെ ഭക്ഷണാവശിഷ്ടങ്ങളും ഇലകളും പുല്ലും ഒക്കെ വെട്ടിയിട്ട് കൊടുത്ത് വളർത്താവുന്ന കോഴികളാണ് ഈ പറഞ്ഞ 3 ഇനത്തിൽപ്പെട്ട കോഴികളും. പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇവരെ നമുക്ക് മുട്ടയ്ക്ക് വേണ്ടി മാത്രമല്ല ഇറച്ചിക്ക് വേണ്ടി കൂടി വളർത്താം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഉള്ളത്. ഇനിയിപ്പോൾ അഥവാ മുട്ട നമുക്കൊരു 1.5 മാത്രമേ ഇവരിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് മുട്ട കിട്ടുകയുള്ളൂ. കയറി വന്നാൽ 2 അത് കഴിഞ്ഞാൽ നമുക്ക് ഇറച്ചി ആവശ്യത്തിന് വേണ്ടിയിട്ട് കോഴികളെ കൊടുക്കാൻ പറ്റും. ഏകദേശം ഒരു 2 മുകളിൽ, 2-3 ഉള്ളിൽ നമ്മൾ നന്നായിട്ട് തീറ്റ കൊടുത്ത് ആ സമയത്ത് ഫിനിഷറൊക്കെ കൊടുത്ത് വളർത്തുകയാണ് കേട്ടോ. മുട്ടയിടൽ കഴിഞ്ഞ് കുറച്ച് നാൾ ഫിനിഷറൊക്കെ കൊടുത്ത് വളർത്തുകയാണെങ്കിൽ ഏകദേശം 3 ഉള്ളിൽ 2.5 ആ റേഞ്ചിലൊക്കെ നിൽക്കുന്ന രീതിയിൽ തൂക്കം വരും ഈ പറയുന്ന ഗ്രാമലക്ഷ്മി, ഗ്രാമപ്രിയ ആ പറഞ്ഞ ഇനത്തിൽപ്പെട്ട കോഴികൾക്ക്. പിന്നെ ഈ പറഞ്ഞതുപോലെ മുട്ടയിടുന്ന സമയത്ത് അവർക്ക് ലെയർ മെഷ് പോലുള്ള ലെയർ പെല്ലറ്റ് പോലുള്ള കമ്പനി തീറ്റകളും കൊടുക്കാട്ടോ. മറ്റുള്ള തീറ്റകൾ കൊടുക്കുന്നതിൻ്റെ കൂടെ ഈ കമ്പനി തീറ്റകൾ കൂടെ കൊടുത്താൽ മുട്ട ഉൽപ്പാദനം ഒന്നുകൂടെ മെച്ചപ്പെടും. അപ്പോൾ തീറ്റയുടെ ചെലവ് കുറവാണ് എന്ന് പറയാനുള്ള കാരണം മറ്റുള്ള, അതായത് ഹൈബ്രിഡ് കോഴികളെ അപേക്ഷിച്ച് ഇവർക്ക് തീറ്റയുടെ ചെലവ് കുറവാണെന്ന് പറയാനുള്ള കാരണം ഇതാണ്. ഇപ്പോൾ നമ്മൾ തൊട്ടടുത്ത് ഹോട്ടലോ അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന എന്തെങ്കിലും സ്ഥാപനങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടുന്ന് കിട്ടുന്ന വേസ്റ്റൊക്കെ കളക്ട് ചെയ്തിട്ട് നമുക്ക് ഈ കോഴികൾക്ക് കൊടുക്കാം. അതൊക്കെ അവർ ഭക്ഷിച്ചോളും. ഇതേ ഗണത്തിൽപ്പെടുന്ന മറ്റു 2 കോഴികളാണ് അതുല്യ എന്ന് പറയുന്നൊരു ഇനം കോഴിയും കൈരളി എന്ന് പറയുന്നൊരു ഇനം കോഴിയാണുള്ളത്. അതുല്യ കോഴികളെന്ന് പറയുന്നത് നമ്മുടെ മണ്ണുത്തി വെറ്റിനറി സർവകലാശാലയുടെ നേതൃത്വത്തിൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു ഇനം കോഴിയാണ്. കൈരളി എന്ന് പറയുന്നത് കൊല്ലത്തെ വെളുന്തര ഹാച്ചറി എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ഫാമിലിയുള്ള ഒരു ഡോക്ടർ 12 കോഴി ഇനങ്ങളെ സംയോജിപ്പിച്ച് വർഷങ്ങളായിട്ട് ഗവേഷണം ചെയ്ത് അതിൻ്റെ ബലത്തിൽ കിട്ടിയിട്ടുള്ള ഒരു ഇനം കോഴിയാണ് കൈരളി കോഴികളെന്ന് പറയുന്നത്. ഇത് രണ്ടും മറ്റുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രാമശ്രീ, ഗ്രാമപ്രിയ കോഴികളെ അപേക്ഷിച്ച് മുട്ട ഉൽപ്പാദനം കുറച്ച് കൂടുതൽ കിട്ടുന്ന ഒരിനം കോഴികളാണ്. അതായത് അതുല്യ കോഴിക്ക് ഏകദേശം 280 മുതൽ ഒരു 300 മുട്ടയുടെ അടുത്ത് വരെ വർഷത്തിൽ കിട്ടുമെന്നാണ് പറയുന്നത്. ഏകദേശം അത് വളർത്തിയിട്ടുള്ള ആളുകൾ പറയുന്നത് 280 മുട്ടയോളം അതുല്യ കോഴികളിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ കൈരളി കോഴികൾ ഏകദേശം ഒരു 260 മുതൽ 270 മുട്ടകളും ആവറേജ് കിട്ടും എന്നുള്ളതാണ് കൈരളി കോഴിയുടെയും ഒരു പ്രത്യേകത. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് വളർത്താൻ പറ്റുന്ന മുട്ടക്കോഴികളായിട്ടുള്ളത്. ഇനി അതല്ലാതെ ഹൈബ്രിഡ് കോഴികളുണ്ട് കേട്ടോ, വേറെയും ഒരുപാട് കോഴികളുണ്ട്. പക്ഷേ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള കോഴികളുടെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് ഈ കുഞ്ഞുങ്ങളെയൊക്കെ എവിടെ നിന്ന് ലഭിക്കുമെന്ന് നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് ഹാച്ചറികളിൽ കുഞ്ഞുങ്ങൾ ലഭ്യമാണ്. പക്ഷേ ഇപ്പോൾ ലഭ്യമല്ല, ഞാൻ എൻ്റെ അന്വേഷണത്തിൽ മനസ്സിലായത് ജൂലൈ അവസാനം മുതലാണ് കുഞ്ഞുങ്ങൾ ലഭ്യമായി തുടങ്ങുമെന്നുള്ളതാണ്. ഞാൻ 1-2 സ്ഥലങ്ങളിൽ വിളിച്ചു ചോദിച്ചപ്പോൾ അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. പാലക്കാട് ജില്ലയിൽ മലമ്പുഴ ഹാച്ചറിയിൽ കുഞ്ഞുങ്ങളുണ്ട്. അതുപോലെ തന്നെ മണ്ണാർക്കാടിനടുത്ത് തിരുവിഴാങ്കുന്ന് എന്ന് പറയുന്ന ഒരു ഹാച്ചറിയിൽ ഇതിൻ്റെ കോഴിക്കുഞ്ഞുങ്ങളെ ലഭ്യമാണ്. അതുപോലെ തന്നെ മണ്ണുത്തി വെറ്റിനറി സർവകലാശാലയുടെ ഹാച്ചറിയിലും കുഞ്ഞുങ്ങൾ ലഭ്യമാണ്. പക്ഷെ അവിടെയൊക്കെ ഈ പറയുന്നത് പോലെ ജൂലൈ ലാസ്റ്റ് ആകുമ്പോഴേക്കാണ് ഇത് ലഭ്യമാവുകയുള്ളൂ. പിന്നെ നമ്മുടെ കേരളത്തിൽ പല ജില്ലകളിലും ഇതേപോലെ ഗവൺമെൻറ് ഹാച്ചറികളുണ്ട്. അവിടെയൊക്കെ നമുക്ക് ഈ പറയുന്ന കുഞ്ഞുങ്ങളെ അവൈലബിൾ ആണ്. ഏകദേശം 23 മുതൽ 27 രൂപയൊക്കെയാണ് മുട്ടക്കോഴി കുഞ്ഞുങ്ങൾക്ക് വില വരുന്നത്, ഡേ ഓൾഡ് കുഞ്ഞുങ്ങൾക്ക്. ഇനി അതല്ലാതെ ഗവൺമെൻറ്റിൻ്റെ അംഗീകൃതമായിട്ടുള്ള കുറച്ച് 1 മാസം 2 മാസം 3 മാസം പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ കൊടുക്കുന്ന മുട്ടക്കോഴി ഫാമുകൾ വേറെയുണ്ട്. അത് നമ്മുടെ, അതായത് നമ്മുടെ മൃഗാശുപത്രികളിൽ ചെന്നാൽ അവിടെ ഒരു ബോർഡ് തൂക്കിയിട്ടുള്ളത് കാണാം. ആ ലൊക്കാലിറ്റിയിൽ എവിടെയാണ് മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി കൊടുക്കുന്ന സ്ഥലങ്ങളുള്ളതെന്നുള്ളതും ആ കർഷകരുടെ ഡീറ്റെയിൽസ് നമ്പരൊക്കെ അവിടെ തൂക്കിയിട്ടിട്ടുള്ളത് കാണാം. പല മൃഗാശുപത്രികളിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് ആ നമ്പറിലൊന്ന് വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പ്രായം കൂടിയിട്ടുള്ള
കുഞ്ഞുങ്ങളെ കിട്ടും. എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം, നിങ്ങൾ കുറച്ച് പ്രായം ഉള്ള ഒരു 3 മാസം ഒക്കെ, ഏകദേശം 3 മാസം അതിൽ കൂടുതലൊക്കെ പ്രായമുള്ള കോഴികളെ വാങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ഇപ്പോൾ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ വാങ്ങിച്ചു കൊണ്ടുവന്ന് നിങ്ങളൊരു 5 മാസം വരെ തീറ്റ കൊടുത്ത് വളർത്തി ഉണ്ടാക്കി 5 മാസത്തിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് മുട്ട ഇടാൻ തുടങ്ങുന്നത്, അതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും വരുമാനം കിട്ടുന്നത്. പക്ഷേ ഞാൻ പറയും, നേരത്തെ പറഞ്ഞ 3 മാസം 3.5 മാസം അല്ലെങ്കിൽ 4 മാസമുള്ള കോഴികളൊക്കെ വാങ്ങുമ്പോൾ കുറച്ച് കാലം തീറ്റ കൊടുത്താൽ നമുക്ക് മുട്ടകൾ ലഭ്യമായി തുടങ്ങും. പക്ഷേ ആദ്യം കുറച്ച് പൈസ കൂടുതൽ മുടക്കേണ്ടി വരും എന്നേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ കോഴികളിൽ എന്നോട് ഏതെങ്കിലും 2 കോഴികളെ സജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കൈരളി കോഴികളും അതുല്യ കോഴികളുമായിരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കൈരളി കോഴികൾക്ക് മുട്ടയുടെ എണ്ണം കൂടുതൽ കിട്ടും, അവർക്ക് രോഗപ്രതിരോധ ശേഷി കൂടുതലാണ്. മാത്രമല്ല, ഒരു നാടൻ കോഴിയുടെ പ്രകൃതങ്ങൾ കാണിക്കുന്ന ഒരു ഇനം കോഴികളാണ് കൈരളി കോഴികൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതുല്യ കോഴികളും ഏകദേശം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിനുള്ളത്. മുട്ടയുടെ എണ്ണം കൈരളികൾ കുറച്ചുകൂടെ കൂടും, ഒരു 290 ആവറേജ് മുട്ടകൾ ലഭിക്കും. രോഗപ്രതിരോധ ശേഷിയും ഈ അതുല്യ കോഴികൾക്ക് കൂടുതലാണ്. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അതാണ്. ഇനി നിങ്ങൾ ഈ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ കൂടുതൽ അന്വേഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മുട്ടക്കോഴി വളർത്തുന്ന കൃഷിയിലേക്ക് ഇറങ്ങുക.